എല്ലാവർക്കും നമസ്കാരം. സാഫർജാനി എക്സിന്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം വൗച്ചറിനെ കുറിച്ചാണ്. മെമ്മോറാണ്ടം വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നമുക്ക് താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ, അതായത് പിന്നീട് ഒരുപക്ഷെ നമുക്ക് ആവശ്യം വരാം. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ടുള്ള നമ്മുടെ ഫൈനൽ അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടുകളായിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അങ്ങനെയുള്ള ബുക്സുകളിലൊന്നും എന്ത് ചെയ്യൂല, അങ്ങനെയുള്ള റിപ്പോർട്ടുകളിലൊന്നും എന്ത് ചെയ്യൂല, വർക്കാവൂല. അതായത് നമുക്ക് കാണാൻ സാധിക്കൂല, അതിന്റെ റിപ്പോർട്ടിനെ കാണാൻ സാധിക്കൂല എന്ന് വെച്ചാൽ നമുക്ക് വേറെ എവിടെ എഫക്റ്റ് ആവില്ല എന്നർത്ഥം. ഒരു താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്ത് വെക്ക്, നമുക്ക് ഡേബുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വൗച്ചറിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതൊരു ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഉപയോഗം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് പല ഉപയോഗങ്ങൾക്കും ചെയ്യാം. ഒരു എക്സാമ്പിള്, നമ്മുടെ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിയുടെ ഒരു എക്സ്പെൻസ് അയാളുടെ സ്വന്തം ക്യാഷ് അയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ചിലവാക്കിയത്. കമ്പനിയുടെ ഒരു എക്സ്പെൻസ് ആണ്, അത് ആ എംപ്ലോയി സ്വന്തം ക്യാഷ് ആയിട്ട് ചിലവാക്കി. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പേയ്മെന്റിൽ രേഖപ്പെടുത്താൻ സാധിക്കില്ല. കാരണം നമ്മുടെ അക്കൗണ്ട്സ് നല്ല ക്യാഷ് പോയിട്ട് നമ്മുടെ കമ്പനിയിലുള്ള ക്യാഷ് ബാലൻസ് അല്ല പേയ്മെന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ താൽക്കാലികമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മെമ്മോറാണ്ടം വൗച്ചർ എടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സ്പെൻസ് നടന്നതായിട്ട് നമുക്ക് എവിടെ നമ്മുടെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ ഡാബുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെമ്മോറാണ്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു ഓർമ്മക്കുറിപ്പ് മാത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മോറാണ്ടം വൗച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ചെയ്ത് കാണിക്കാം, ഞാൻ സ്ക്രീൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ ആദ്യം ഞാൻ മെമ്മോറാണ്ടം വൗച്ചറിൽ ചെയ്യും, അതിനുശേഷം പിന്നെ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ, നമ്മുടെ റിപ്പോർട്ടിൽ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കാണാം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അതായത് പിന്നീട് ആ എക്സ്പെൻസ് നമ്മൾ കമ്പനി അയാൾക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആ എംപ്ലോയിക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മെമ്മോറാണ്ടം ഏത് സമയത്താണ് നമുക്ക് അത്യാവശ്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ ഇത് ചെയ്യുന്ന രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കാലി ERP 9 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, F11 F1 പോയിട്ട് നമ്മൾ മെമ്മോറാണ്ടം വൗച്ചറൊക്കെ ആക്റ്റീവ് ചെയ്യണം. ഇതിന് അതൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ വൗച്ചറിൽ ചെന്ന് കഴിഞ്ഞാൽ അദർ വൗച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും മെമ്മോറാണ്ടം. പക്ഷെ നമുക്കിവിടെ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ ഷോ ഇനാക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും മെമ്മോറാണ്ടം വൗച്ചർ നമുക്ക് ആക്റ്റീവ് അല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്, കണ്ട ആക്റ്റീവ് അല്ല. അപ്പോൾ നമ്മളതിനെ ആക്റ്റീവ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വൗച്ചറിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഓൾട്ടറിൽ വരിക. ഓൾട്ടറിൽ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും വൗച്ചർ ടൈപ്പ്. വൗച്ചർ ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും മെമ്മോറാണ്ടം. ഈ മെമ്മോറാണ്ടം നമ്മളെടുത്തിട്ട് അതിൽ ആക്റ്റീവ് ദിസ് വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് ചെയ്യുന്നു. എസ് കൊടുക്കുക. അത് എസ് കൊടുത്ത ശേഷം നേരെ എൻറ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമുക്കത് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വൗച്ചേഴ്സിൽ വരിക അല്ലെ, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും അദർ വൗച്ചേഴ്സ്. ഈ അദർ വൗച്ചർ നമ്മളെടുത്തിട്ട് അതിൽ മെമ്മോറാണ്ടം കണ്ട മെമ്മോറാണ്ടം ഒന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിന് ഷോർട്ട് കട്ടൊന്നും കാണിക്കണില്ല, നമ്മൾ നേരെ എൻറ്റർ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അതിൽ കൊടുക്കുകയാണ്, നമ്മളെ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു എക്സ്പെൻസ് ചിലവാക്കുകയാണ്, അതായത് സ്വന്തം അയാളുടെ സ്വന്തം ക്യാഷ് എടുത്തിട്ട് ചിലവാക്കുകയാണ്. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. സാധാരണ അത് പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിനെ നമുക്ക് ബാധിക്കും. ഇപ്പം ഇത് അതിനെ ബാധിക്കാൻ പാടില്ല, കാരണം അതിൻ്റെ എക്സ്പെൻസ് അയാൾ തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ട്രാവൽ എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റായിട്ട് കൊടുത്തു. എമൗണ്ട് ഞാൻ 1200 കൊടുത്തു, ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നത് ക്യാഷ് കൊടുത്തു. നേരെ എൻറ്റർ ചെയ്തു, സേവ് ചെയ്തു. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത് നമ്മുടെ കമ്പനിയിലാണ് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും കമ്പനീൻ്റെ എഫക്റ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊന്നും അത് കാണിക്കണില്ല. നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ട്രാവൽ എക്സ്പെൻസിൻ്റെ എമൗണ്ട് കാണിക്കണില്ല. പിന്നെ മറ്റുള്ളതൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്.
ഞാനിപ്പോൾ ഇതിൽ ട്രാവൽ എക്സ്പെൻസ് മാത്രമേ കമ്പനി ക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒന്നുമില്ലാതെ കാണിക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ, ശരിക്കുള്ള റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഗേറ്റ് ഓഫ് ടാല് ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകും എക്സെപ്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണണം. ആ എക്സെപ്ഷൻ റിപ്പോർട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകും മെമ്മോറാണ്ടം വൗച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. മെമ്മോറാണ്ടം രജിസ്റ്റർ, മെമ്മോറാണ്ടം രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ മെമ്മോറാണ്ടം ഏത് ഡേറ്റിനാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റും, ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഏത് ഡേറ്റിനാണോ അയാൾ ആ പേയ്മെൻറ്റ് നടന്നിട്ടുള്ളത് ആ ഡേറ്റ് ആ ഇത് നമുക്കിവിടെ കിട്ടും. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കമ്പനി അയാൾക്ക് ആ എക്സ്പെൻസ് തിരിച്ചു കൊടുത്തു, അയാളുടെ എക്സ്പെൻസ് അയാൾ ചിലവാക്കിയ ക്യാഷ് തിരിച്ചു കൊടുത്തു, 1200 രൂപ ചിലവായത് തിരിച്ചു കൊടുത്തു. ആ സമയത്താണ് അത് പേയ്മെൻറ്റായി മാറുന്നത്. അപ്പോൾ നേരിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് FI പഠിച്ചു കൊടുക്കുക, FI പഠിച്ചു കൊടുത്തത് സേവ് ചെയ്യാം. ഇനി നമുക്ക് മെമ്മോറാണ്ടത്തിൻ്റെ ആവശ്യമില്ല. മെമ്മോറാണ്ടം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് താൽക്കാലികമായിട്ട് ചെയ്യുന്നൊരു വൗച്ചറാണെന്നുള്ളത് കണ്ടാൽ. അപ്പോൾ നമ്മളതിൽ സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, കാരണം ഇപ്പോൾ അത് പോയി, ആ മെമ്മോറാണ്ടം രജിസ്റ്റർ കിട്ടുന്നില്ല, അത് നേരെ പേയ്മെൻറ്റായി മാറിപ്പോയി. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവലിംഗ് എക്സ്പെൻസ് എത്ര നടന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെമ്മോറാണ്ടം വൗച്ചർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ കമ്പനീനെ എഫക്റ്റ് ചെയ്യാതെ ഒരു എക്സ്പെൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് മെമ്മോറാണ്ടം ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓപ്ഷണൽ വൗച്ചർ ഉപയോഗിക്കുന്നത്. ഓപ്ഷണൽ വൗച്ചർ നമുക്ക് സെയിൽസ് പർച്ചേസ് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മെമ്മോറാണ്ടം വൗച്ചർ എന്ന് പറഞ്ഞാൽ താൽക്കാലികം നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി തൽക്കാലം ചെയ്യുന്നൊരു വൗച്ചർ. ആ ഡേറ്റിന് തന്നെ പിന്നീട് എന്ത് ചെയ്യും, അത് പേയ്മെൻറ്റാക്കി മാറ്റാനും പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് മെമ്മോറാണ്ടം വൗച്ചറായിട്ട് ഉപയോഗിക്കുന്നത്. പഴയ ടാലിലൊക്കെ ഇരുന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നു, F11 ഒക്കെ അടിച്ചിട്ട് നമുക്കതിൻ്റെ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ അവർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.